നമസ്കാരം സ്വാഗതം ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളൽ വന്നതോടെ കുടിയേറ്റ നിയന്ത്രണത്തിനൊരുക്കുകയാണ് കാനഡ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ തീരുമാനം അടുത്ത രണ്ടു വർഷത്തിൽ രാജ്യത്തെ കുടിയേറ്റം നിയന്ത്രിക്കുമെന്ന് ട്രൂഡോ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആയിരുന്ന പെർമനന്റ് റെസിഡൻഷ്യൽഷിപ്പ് വരും വർഷങ്ങളായി കുറച്ചുകൊണ്ടുവരാനാണ് കാനഡയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരമായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരമായും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരമായും കുറച്ചേക്കും ടെമ്പററി റെസിഡൻസിന്റെ എണ്ണവും ഒറ്റയടിക്ക് മുപ്പതിനായിരത്തോളമായി കുറയ്ക്കാനാണ് കാനഡയുടെ തീരുമാനം ഇത് കാനഡയിലേക്ക് കുടിയേറാൻ ഒരുങ്ങുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകും രാജ്യത്ത് ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നത് നിയന്ത്രിക്കാനാണ് ഈ തീരുമാനമെന്നാണ് ട്രൂഡോയുടെ വിശദീകരണം മികച്ച വിദ്യാഭ്യാസവും ജീവിത സാഹചര്യവും ആഗ്രഹിച്ചു വരുന്ന വിദേശ വിദ്യാർത്ഥികളെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കും മുൻ വർഷത്തെക്കാളും മുപ്പത്തിയഞ്ച് ശതമാനം കുറവ് സ്റ്റുഡൻസ് പെർമിറ്റുകൾ നൽകിയാൽ മതിയെന്നാണ് തീരുമാനം കൂടാതെ വരും വർഷങ്ങളിൽ പത്ത് ശതമാനം വീതം എണ്ണം കുറയ്ക്കാനും തീരുമാനമായി കുടിയേറ്റ നയം മൂലം രാജ്യത്ത് വിളക്കയറ്റവും മറ്റ് പ്രശ്നങ്ങളും വർധിച്ചുവരുന്നുവെന്ന ജനങ്ങളുടെ പരാതിയിൽമേലുള്ള നടപടിയാണ് ട്രൂഡോ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ കുടിയേറ്റക്കാരുടെ എണ്ണം കാനഡ സർക്കാർ കർശനമായി നിയന്ത്രിക്കുകയാണെന്ന് മാസങ്ങൾക്ക് മുൻപേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ നീക്കം അനിവാര്യമാണെന്നും കൃത്യമായ അവസരങ്ങൾ ഉറപ്പാക്കാൻ ഇത് അത്യാവശ്യമാണെന്നും ട്രൂഡോ പറഞ്ഞു അതേസമയം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അതിർത്തികളിൽ കൃത്യമായ രേഖകൾ ഉള്ളവരെ പോലും രാജ്യത്തേക്ക് കടത്തിവിടുന്നില്ല വിസകൾ കൂട്ടമായി റദ്ദു ചെയ്യാനുള്ള നടപടികളുമായും സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു ജൂലൈയിൽ മാത്രം അയ്യായിരത്തിലധികം പേരുടെ വിസയാണ് സർക്കാർ റദ്ദാക്കിയത് ഇവരിൽ വിദ്യാർത്ഥികൾ ജോലി തേടിയെത്തിയവർ ടൂറിസ്റ്റുകൾ എന്നിവരും ഉൾപ്പെടും ഈ വർഷം ആദ്യം മുതലേ ട്രൂഡോ സർക്കാർ സ്വീകരിച്ചു പോന്നിരുന്ന നയം മൂലം ഒരു മാസം ശരാശരി മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് കാനഡ എന്ന സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ തന്റെ രാജ്യത്തെ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് വിദേശത്തു നിന്ന് വരുന്നവരെ നിയന്ത്രിക്കുന്നതെന്നും ജസ്റ്റിൻ ട്രൂഡോ എക്സറയുടെ കുറിപ്പ് പങ്കുവച്ചിരുന്നു തന്റെ രാജ്യത്തെ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് വിദേശത്ത് നിന്ന് വരുന്നവരെ നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹം കുറിച്ചു തൊഴിൽ മേഖലയിൽ കാനേഡിയൻ പൗരന്മാർക്ക് മുൻഗണന നൽകണമെന്നും കമ്പനികളോട് നിർദ്ദേശിച്ചു കാനേഡിയൻ പൗരന്മാർക്ക് തൊഴിൽ മേഖലയിൽ മുൻഗണന നൽകിയില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നത് തെളിയിക്കാൻ ഓരോ കമ്പനികൾക്കും കർശനമായാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാനേഡിയൻ പൗരന്മാരെ ജോലിക്ക് എടുക്കാത്ത കമ്പനികൾക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കി ഇതിനിടയിലാണ് കാനഡയിലേക്ക് പഠന ആവശ്യങ്ങൾ എത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജോലി ചെയ്യാൻ അനുവദിച്ച കാനഡയിലെ വിദേശികളായ സ്ഥിര താമസക്കാരെയും താൽക്കാലിക വർക്ക് പെർമിറ്റിൽ എത്തിയവരെയും പുതിയ നിയമം ബാധിക്കും കാനഡ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഞ്ചു ലക്ഷത്തോളം സ്ഥിരതാമസക്കാർക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് ഇരുപത് ശതമാനം കുറയ്ക്കാനാണ് ട്രൂഡോ സർക്കാരിന്റെ നീക്കം വിദേശികളുടെ കുത്തൊഴുക്ക് കാനഡയിലെ ജനസംഖ്യ റെക്കോർഡ് തലത്തിലേക്ക് തള്ളിവിട്ടെന്നും കാനഡിയൻ പൗരന്മാരുടെ ചില അവകാശങ്ങൾ നിഷേധിക്കുന്നതിലേക്ക് നയിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് കാനഡയിൽ ഒന്ന് ദശാംശം ആറ് ദശലക്ഷത്തോളം പേർ തൊഴിൽ രഹിതരാണെന്നാണ് കണക്കുകൾ ഇതിന് പിന്നാലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കനേഡിയൻ പൗരന്മാരുടെ വിശ്വാസം തിരിച്ചുപിടിക്കാനാണ് ട്രൂഡോ സർക്കാർ വിസ നിയന്ത്രണം കൊണ്ടുവരുന്നത് കാനഡിയൻ സർക്കാരിന്റെ പുതിയ വിസ നിയന്ത്രണം ഇന്ത്യക്കാർ അടക്കമുള്ള വിദേശികളെ ബാധിക്കും കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ നാൽപ്പത് ശതമാനം ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ കാനഡയിലേക്ക് പഠനത്തിനായി പോയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത് പതിനൊന്ന് വർഷത്തിനുള്ള ഇരുന്നൂറ്റി അറുപത് ശതമാനം വർധന അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റങ്ങൾ ഇരട്ടിയായി വർധിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്ന് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം വിദ്യാർത്ഥികളായി ഉയർന്നു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയത് പതിനായിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികളാണ് കാനഡയിലേക്കുള്ള വിദേശ പെർമിറ്റുകളുടെ പെർമിറ്റ് മുപ്പത്തി അഞ്ച് ശതമാനമായി വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ അറിയിച്ചിരുന്നു ഇത് അടുത്ത വർഷം വീണ്ടും കുറച്ച് പത്ത് ശതമാനമാക്കും യു ജി പഠനത്തിനായി പോകുന്നവർക്ക് ഇനി ഒപ്പം കുടുംബത്തെ കൊണ്ടുപോകാൻ കഴിയില്ല കാനഡയിലെ താൽക്കാലിക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏതാണ്ട് ഒന്ന് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വർക്ക് പെർമിറ്റ് ഈ വർഷം ഡിസംബർ അവസാനിക്കും കുടിയേറ്റം രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന് ഏറെ പ്രയോജനകരമാണ് എന്നാൽ അവസരം മുതലെടുക്കുന്നത് രാജ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നതാണ് ഇത്തരത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് കടക്കാൻ കാരണമെന്നും ട്രൂഡോ നേരത്തെ വിശദീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത